ഹലോ ഗുഡ് മോർണിംഗ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നെല്ലിയാമ്പതി രണ്ടാമത്തെ ദിവസം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഇവിടെയാണ്, മിഡ്ലാൻഡ് റെസിഡൻസി എന്നാണ് പേര്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് എങ്ങാണ്ടായിരുന്നു പണ്ടത്തെ. ആ ഒരു ആർച്ച് സ്റ്റൈലുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അകത്താണെങ്കിൽ ഒരു ബംഗ്ലാവിൻ്റെ ഒരു ആംബിയൻസ് ആൻസിൻ്റെ കറക്റ്റ് അതുപോലെ തന്നെ. റൂമൊക്കെ താഴത്തെ റൂമല്ലേ ഞങ്ങൾ കയറി കണ്ടായിരുന്നു. ഞങ്ങൾ മേളിലാട്ടോ താമസിച്ചേ. ഇത് സർവേ കല്ല് പോലത്തെ എന്ത് സംഭവം? ഇത് കുറേ നമ്മൾ ഓഫ് റോഡ് പോയപ്പോൾ ഇങ്ങനത്തെ കാണാറുണ്ട്. ആ എന്നാ സംഭവം? ആ നമ്മൾ ഓഫ് റോഡ് പോയപ്പോൾ ഉണ്ടായിരുന്നു. വണ്ടി എടുത്തു കേട്ടോ. നമ്മൾ ഇവിടെ അടുത്ത് തേയിലത്തോട്ട് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മളിവിടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു തേയിലത്തോട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. മൂന്നാറിൽ പോകുമ്പോൾ എപ്പോഴും ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും, നമുക്ക് കയറാൻ പറ്റില്ലോ. ഇതുപോലെ ഈ വേലി കെട്ടി തിരിച്ചിട്ട്, പക്ഷെ ഇവിടെയൊക്കെ ഓപ്പണാക്കി ഇട്ടേക്കോട്ടോ. നല്ല രസമാണ്. സുഖമായിട്ട് നടക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാട്ടോ. ഇനി ഇന്ന് പോകണത് സീതാർകുണ്ടെന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ഇന്നലെ പോകാൻ പറ്റില്ല, അപ്പോൾ ഇന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ അവിടെ പോകണം. പിന്നെ പോണ വഴിക്ക് പോത്തുണ്ണി ഡാം, അതും ഇന്നലെ നമ്മൾ ആ വഴിക്ക് പോകുന്നത്, പക്ഷെ കയറാൻ പറ്റിയില്ല. നമ്മൾ രാവിലെയല്ലേ വന്നത്, വെളുപ്പിനെത്തി കാരണം അവിടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ ആ രണ്ട് സംഭവം കൂടി കാണാം. പിന്നെ മംഗലം ഡാം ഉണ്ട്, അത് സമയം പോലെ എങ്ങനെയാന്ന് നോക്കിയിട്ട് കയറുള്ളൂ. അവിടെ ചെറിയൊരു സ്ട്രീമിംഗ് ഒക്കെ ഉണ്ട് ഉണ്ടോ, ചെറിയൊരു അരുവി. നമ്മൾ സീതാർകുണ്ട് വിമാനത്തിലേക്ക് പോകട്ടോ. പാസ്സൊന്നുമില്ല കേട്ടോ, ഫോൺ നമ്പറും വണ്ടിയുടെ നമ്പറിലും. ഫോൺ നമ്പർ വണ്ടിയുടെ നമ്പർ മാത്രം കൊടുത്താൽ മതി, വണ്ടി കയറ്റി വിടും. സീതാർകുണ്ടിലേക്കുള്ള വഴിയാണ് ഇവിടെ മൊത്തം. കാപ്പിത്തോട്ടം കേട്ടോ, ഈ ഏരിയ ഒന്നുമില്ല, കാപ്പിത്തോട്ടം ഉണ്ട് അല്ലേ. അങ്ങോട്ട് തിരിച്ച് ഈ വഴിക്ക് ഇറങ്ങിയാണ് ആണോ. ഇതിവിടെ ഇതുണ്ട് കേട്ടോ, അല്ലേ, ബോർഡ് വെച്ചുണ്ട്, സൈൻ ബോർഡ് വെച്ചുണ്ട്. വൺ വേ കേട്ടോ തിരിച്ചു വരുമ്പോൾ. പിന്നെ വിസിറ്റിംഗ് ആവും റേറ്റ് എനിക്ക് 6 രൂപ. വഴി ഇച്ചിരി മോശമല്ലേ സീതാർകുണ്ടിലേക്കുള്ള വഴി.
ബ്ലോക്ക് ബ്ലോക്ക് എന്നല്ല നല്ല തിരക്കുണ്ട് സൺഡേ ഇന്നിപ്പോ 9-ാം തീയതി ഞങ്ങൾ വന്നേക്കുന്നത് ഇവിടെ വന്നേക്കണം സീതാർകുണ്ട് ഇപ്പൊ തന്നെ എത്തിട്ടോ അവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു അങ്ങനെ ഞങ്ങൾ നടന്നോണ്ടിരിക്കുക ഈ കാണുന്ന വഴിയൊക്കെ നടന്നു പോകണം കുറച്ച് നടന്നു മതി പിന്നെ ഇവിടെ ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓറഞ്ച് തോട്ടം തേയിലുണ്ട് സമുദ്രപ്പിൽ നിന്ന് 1585 meters ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ മെയ് വരെ പകൽ തണുപ്പ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ജനുവരിയിലാണ് എത്തിയേക്കുന്നത് അതുകൊണ്ട് തണുപ്പ് ഇച്ചിരി കുറവാണ് ജൂൺ മുതൽ ഡിസംബർ വരെയാണ് ശരിക്കും സീസൺ ഇവിടുത്തെ അന്നേരം വന്നുണ്ടെങ്കിൽ പൊളിയായിരിക്കും നല്ല അടിപൊളി കാലാവസ്ഥയായിരിക്കും തണുപ്പും കോടയും ഇപ്പം നമ്മൾ കണ്ടതിനേക്കാളും കോടയൊക്കെ കൂടുതലായിരിക്കും പാലക്കാട് ടൗണിൽ നിന്നും 60 kilometers മാറിയാണ് നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴ ചാലക്കുടിപ്പുഴ കാവേരി നദി എന്നിവയുടെ വൃഷ്ടിപ്രദേശമാണ് നെല്ലിയാമ്പതി നല്ല തിരക്കാ ഞായറാഴ്ച കേട്ടോ നമ്മള് സീതാർകുണ്ട് വ്യൂ പോയിന്റ് എത്തി കേട്ടോ നെല്ലിയാമ്പതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ഒരു വ്യൂ പോയിന്റ് ആണ് നെല്ലിയവരെ നിൽക്കണേ അത് കാണിച്ചതാണ് ഒരു മെയിൻ വ്യൂ പോയിന്റ് ഇതും പിന്നെ കേശവന്മാരാണ് എല്ലാവരും വന്നു പോകണം അത് കൊല്ലംകോട പാലക്കാട് തന്നെ ഈ നെല്ലി ദേവതയുടെ ഊരെന്നാണ് നെല്ലിയാമ്പതിയുടെ അർത്ഥം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഈ നെല്ലിമരത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് ഫസ്റ്റ് തന്നെ ഈ സീതാർകുണ്ടിൻ്റെ വ്യൂ പോയിന്റ് ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ കണ്ടോ കോട കയറിയിട്ട് കാണാൻ നല്ല രസമായി കോട കയറി ചിന്തിക്കുക നല്ല കട്ടിങ് കേട്ടോ താഴെ റോഡൊക്കെ ആണ് റോഡ് പിന്നെ കുറേ പാടങ്ങൾ നെൽപ്പാടങ്ങൾ പിന്നെ തടാകങ്ങളാണ് മൊത്തം പാലക്കാട് ജില്ല കേട്ടോ പാലക്കാട് കൊല്ലംകോട ദേശമൊക്കെ താഴെ ഉണ്ട് വഴിയൊക്കെ ഉണ്ട് ഇപ്പം എല്ലാം ഇതുപോലെ വെച്ച് കെട്ടിയിട്ടുണ്ട് മുളക് കൊണ്ടൊക്കെ അപ്പുറത്താണ് ഗ്രില്ല് ഇട്ടുണ്ടാവും പേടിക്കേണ്ട കാര്യമില്ല മറ്റാകുമ്പോൾ പേടിയാവും ഇതങ്ങനെ അടിപൊളിയല്ലേ വ്യൂ അടിപൊളിയല്ലേ ഇതവിടെയൊക്കെ മേഘമാണോ കോടാണോ ഇവിടെയൊക്കെ കാപ്പിത്തോട്ടം ഒതുക്കട്ടോ അതിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് അപ്പുറം കാപ്പിത്തോട്ടം ഒതുക്കാം ഇത്രേ ഉള്ളൂ ഇവിടെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ അത്യാവശ്യം എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ് നെല്ലിയാമ്പതി നിന്ന് ഇറങ്ങുവാണ് നല്ല റഷായിരുന്നു അപ്പം അതാരണം മാസ്ക് വെച്ച് എനിക്കധികം പറയാനും പറ്റിയില്ല എന്നാ തിരക്കായിരുന്നു ഇതുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിക്കണേ ഇവിടെ വന്നിട്ട് പാർക്കിംഗ് ഫീസ് ഉണ്ട് കാറിന് എരിവില് കേട്ടോ ടൂ വീലറിന് എല്ലാത്തിനും പാർക്കിംഗ് ഫീസ് ഉണ്ട് അടുത്ത ഈ കാണുന്ന ഇവിടെയാണ് വണ്ടി പാർക്കിംഗ് ഉണ്ടോ ട്രാവലർ എല്ലാ വണ്ടികളും ഓപ്ഷൻ്റെ തന്നെ ഒരു ടീ സ്റ്റോളൊക്കെ ഉണ്ട് ചായ കുടിക്കുന്ന കുടിക്കാം ഷോപ്പാണത് നമ്മുടെ ഇവിടെ കിടക്കണം നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണം കേട്ടോ ഇവിടെ ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് നല്ല ബ്ലോക്ക് ഞങ്ങൾ സീതാർകുണ്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ഫ്രണ്ടിലൊരു കെ എസ് ആർ ടി സി എടുക്കണുണ്ടോ ഇവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ കാപ്പിത്തോട്ടം ഇതുണ്ടോ കാപ്പി ഒരു
ഒരു കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാവുന്ന രീതിയുള്ളവർ ഇവിടുത്തെ കെ എസ് ആർ ടി സി ഇവിടെ കിടക്കുന്നുണ്ട്. ഫുൾ ബ്ലോക്കായി കിടക്കുക. സീതാർകുണ്ടിലേക്ക് വന്നിട്ട് പെട്ടുപോകുന്നവരുടെ അവസ്ഥ ഇതുണ്ടോ? ഇത് കെ എസ് ആർ ടി സി കിടക്കുക കിട്ടി. ഒരു മണിക്കൂർ ഫുൾ ബ്ലോക്ക്. സീതാർകുണ്ടിലേക്ക് വന്നിട്ട് ശ്രദ്ധിക്കുക, ഇതാണ് കറക്റ്റ് ഒരു കെ എസ് ആർ ടി സിക്ക് പോകുന്ന രീതിയുള്ളൂ. നെറുകൂട്ടിൽ ഒന്നില് കെ എസ് ആർ ടി സി കറക്റ്റ് കൊടുക്കും. വണ്ടി കൊത്തും ബാക്ക് അല്ലെങ്കിൽ ഇതുവരെ അവിടെ ഒതുക്കാനുള്ള സ്ഥലം ഒതുക്കാനുള്ള ഒരു സ്ഥലം കുഴപ്പമില്ല. ഇത് മൊത്തം ബ്ലോക്ക് ആയിട്ട് ആ എല്ലാ വണ്ടിയും ബാക്ക് എടുത്തോണ്ടിരിക്കുക. കെ എസ് ആർ ടി സിക്ക് വരാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ഒതുക്കാനുള്ള സ്ഥലം ഉണ്ടേ. ഇവിടെ മൊത്തം ബ്ലോക്കായിട്ടുണ്ട്. ഒരു മണിക്കൂറാണ് എന്ത് ബാക്കി ഇവിടെ വണ്ടികളൊന്നും ഉണ്ടിരിക്കുക. ബാക്കിയെല്ലാം ഒതുക്കിയിട്ടേക്ക് കേട്ടോ. പിന്നെയും ബ്ലോക്ക്. ഒരു ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടായി നമ്മളവിടെ നിൽക്കണം. പിന്നെയും ബ്ലോക്ക്. ഇത് ഇവിടെ കണ്ടോ ബ്ലോക്കാണ്. അത് ലാസ്റ്റ് പോലീസുകാരെ ഒന്ന് കേട്ടോ. പോലീസുകാരെ ഒന്ന് മാറ്റിവിടാൻ വേണ്ടിയിട്ട് ബാക്ക് വെച്ചോട്ടോ. ബാക്ക് കെ എസ് ആർ ടി സി ഫുൾ ബ്ലോക്കാണ്. ആ ചെറിയ വഴിയാണ് ഇത് കണ്ടോ. ഒന്ന് നോക്കിയിട്ട് അറിയാൻ പറ്റും ഫുൾ ചെറിയ വഴിയുണ്ടോ. ഇനിയും കെ എസ് ആർ ടി സി ബാക്കി കൂടെ വരുന്നുണ്ട്. ഫുൾ ബ്ലോക്ക്. ശരിക്കും ഭയങ്കര കഷ്ടമാട്ടോ. ഇപ്പോൾ നമ്മുടെ തന്നെ സമയം എന്തോരം പോയി എന്ന് പറയും. ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ടായില്ലേ ഇതുണ്ടോ. കറക്റ്റ് ഒരു ഒരു വണ്ടിക്ക് ഉള്ള കറക്റ്റ് വഴിയുള്ളൂ. ഇനി നമ്മൾ നേരെ പോത്തുണ്ണിടാം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. ഇത് ഈ കാണുന്നതാണ് സർക്കാരിൻ്റെ ഓറഞ്ച് ഫാം. ഇന്നിപ്പോൾ അവധിയാണ്, ഞായറാഴ്ച കയറിനെ. ഫാം ഇത് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് കയറാൻ പറ്റില്ല. ഗവൺമെന്റ് ഓറഞ്ച് ഫാം. കരിക്ക് കഴിക്കാൻ വേണ്ടി കേറുക. ഇളങ്ങരിക്കാണ്. ഇളങ്ങരിക്ക് കഴിക്കാനുള്ളതാണ്. നമ്മൾ നെല്ലിയാമ്പതി താഴെ ഇറങ്ങി പോത്തുണ്ടി ഡാമായി. കരിക്ക് കഴിച്ചിട്ട് ഡാമിലേക്ക് കയറാമെന്ന് പറഞ്ഞു കരിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതിർന്നവർ 20 രൂപ അല്ലേ, കുട്ടികൾക്ക് 10 രൂപ. സ്റ്റിൽ ക്യാമറ ഇരുപത്തഞ്ച്, വീഡിയോ ക്യാമറ ഇരുന്നൂറ്റാണ്ട്. ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ ഏരിയ. നമ്മൾ ഇന്നലെ പോയപ്പോൾ കാണിച്ചാണ്. ജസ്റ്റ് ലഞ്ച് ബ്രേക്കാണ്. അടച്ചിട്ട് ഇതിൻ്റെ കയറ്റുള്ള ഞങ്ങൾ ചോദിച്ചപ്പോൾ 2 മണിക്ക് കയറ്റുള്ളൂ. ഇപ്പോൾ 1:30 ആയുള്ളൂ. അപ്പോൾ നമ്മുടെ ടൈമും പോകും. അപ്പോൾ അത് കാരണം വേറൊരു ദിവസം വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി. ചിലപ്പോൾ മംഗലണ്ടാം ചെന്ന് നോക്കണം. അവിടെ കയറ്റുവാണെങ്കിൽ വീഡിയോഗ്രാഫിക്ക് അലൗഡ് ആണെന്ന് അറിയുമ്പോൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ നെല്ലിയാമ്പതി യാത്ര മാത്രമാണ് ഇവിടെ നിറച്ചേ. ടോയ്സ് ഒക്കെ വിൽക്കുന്ന കടകളാണ് കംപ്ലീറ്റ്. ഞങ്ങളിത് കടയിൽ കയറി കേട്ടോ. കൊച്ചിനെ ടോയ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് രണ്ടു പേർക്ക് അല്ലേ. ചേച്ചിയുടെ പേരെന്നാ ചേച്ചി? സുനിത. സുനിത ഇവിടെ അടുത്താണോ? വീട് അടുത്താണോ? ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. കൊച്ചെന്തി അകത്ത് കയറി പോയോ? അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതല്ല മറ്റേ വെയിലാണെന്ന് പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടില്ല.
ഇവിടെയാണ് ഇവിടെ നിറച്ചും അതിൻ്റെ ടോയ്സ് ഒക്കെ വരുന്ന കടകളല്ലേ, കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം.